പാലുണ്ണിക്കൊരു പാരമ്പര്യ മരുന്ന്. പാലുണ്ണി എന്ന ഒരു പ്രതിഭാസം നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് പിടിപെടുന്ന സാധനമാണ്. നമ്മളത് മാതാപിതാക്കൾ വളരെയധികം വിഷമിക്കും, തൻ്റെ കുഞ്ഞ് നല്ല സുമുഖനും സുമുഖിയുമായിരിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യമാവാത്ത രീതിയിൽ മാന്യമായി നടക്കണം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത്, ചിലപ്പോൾ ഒരു വിവാഹപ്രായമായ ഒരു പെൺകുട്ടിയായിരിക്കും, വിവാഹത്തിൻ്റെ ഒരു ചിലപ്പം ഒരു 10-20 ദിവസം മുമ്പായിരിക്കും, തനിയൊരു പാലുണ്ണി ഇങ്ങനെ വരുന്നു മുഖത്ത് കണ്ണിൽ, വളരെ വികൃതമാവും. ആളുകൾക്കത് കാണാൻ തന്നെ ഒരു വെറുപ്പുളവാക്കും. എത്ര സുന്ദരന്മാരായാലും എത്ര സുന്ദരിമാരായാലും അവരുടെ ആ യൗവനത്തിൽ അവർ മാനസികമായി വലിയ തളർച്ചയും തകർച്ചയും നേരിടും. ഇതിനെ ഒരു ചികിത്സ ആയുർവേദത്തിലോ അലോപ്പതി ശാസ്ത്രത്തിലോ മറ്റ് ഹോമിയോ മരുന്നുകളിലൊക്കെ തന്നെ വളരെയധികം കഷ്ടപ്പെട്ട ചികിത്സ നടത്തേണ്ടതായ ഒരവസ്ഥയാണ്. ഇതിന് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് 100% നാട്ടുവൈദ്യം എത്രത്തോളം ഫലപ്രദമാണ് എന്ന് സർക്കാരിന് മുമ്പിലും ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കാനുള്ള ഒരു രോഗമാണ് പാലുണ്ണി. ഞാൻ ഏകദേശം ഒരു 15 വർഷം മുമ്പ് ഞാനൊരു അനുഭവത്തേക്കാണ് ഞാൻ കടക്കുന്നത്. ആ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ ആ രോഗത്തിലേക്ക് ഞാൻ കടക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇതിനൊരു ചരിത്രമുണ്ട്. ഇതൊരു തന്നതായ ഒരു ഗൃഹവൈദ്യം, ആ ഗൃഹവൈദ്യൻ പറഞ്ഞു തന്ന ആ അവർ ഇന്ന് മരണപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ മാതാവാണത്. ഞാൻ അതിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടി വരുന്നത്. അപ്പോൾ ഞാനിതൊരു 15 വർഷം മുമ്പ് ഞാൻ പെരിന്തൽമണ്ണയിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അറിവിലുള്ള ഒരു സുഹൃത്തുണ്ട്, ഒരു തമ്പാനങ്ങാടിയിൽ ഷംസു എന്ന് പറയും. അയാൾ എന്നെ വലിയ ഇഷ്ടപ്പെടുന്നു. എന്തെങ്കിലും രോഗങ്ങളുണ്ടാകുമ്പോൾ അവർ എന്നോടത്ത് വിവരം പറയാറുണ്ട്. അവരുടെ കുടുംബത്തിൽ എങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നെ വിളിക്കും, വൈദ്യരെ എനിക്ക് കാണണം, അങ്ങനെ സംഭവമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ട്. ഇങ്ങനെ ഷംസു എന്നോട് ഒരിക്കൽ ഞാനോട് പെട്ടെന്ന് ഞാനങ്ങനെ അതിലെ ഒരു സാഹസ്മികത തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ വൈദ്യരെ നിങ്ങളെ കാണാൻ നിൽക്കുകയായിരുന്നു, പെട്ടെന്ന് നിങ്ങൾ വന്നെത്തിപ്പെട്ടു, എനിക്ക് സന്തോഷമായി. എന്താണ് ഷംസു ചോദിച്ചു പറഞ്ഞു, മകൾക്ക് ഇങ്ങനെ വിവാഹപ്രായമെത്തി, ആളുകൾ ഇങ്ങനെ മകളെ കാണാൻ വേണ്ടി വരുന്ന സമയമായിരുന്നു. അവൾ പെട്ടെന്ന് നോക്കുമ്പോൾ അവളുടെ മുഖത്തൊരു 4-5 പാലുണ്ണി വന്നിരിക്കുകയാണ്. എനിക്ക് യാതൊരു നിർവാഹമില്ല. ആളുകളുടെ ഇടയിൽ മകൾ ഇപ്പോൾ പുറത്തിറങ്ങിയാൽ തന്നെ ഇപ്പം അവൾക്ക് വിവാഹത്തിൽ ആളുകൾ ഇങ്ങനെ പറയും, ആ കുട്ടിയെ കാണാൻ വലിയ രസമൊന്നുമില്ല, മുഖത്ത് പാലുണ്ണിയൊക്കെയുള്ള കുട്ടിയെന്ന് പറയുന്ന ആ ഒരു അപകീർത്തി പ്രതീക്ഷിച്ച് പേടിച്ച് ആ കുട്ടി ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തും കൂടി ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഞാനിത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നപ്പം ഞാനിന്ന് കോഴിക്കോട് പോകുന്ന സമയത്തായിരുന്നു. കോഴിക്കോട് എൻ്റെ വീട് കോഴിക്കോടാണുള്ളത്. ഞാൻ ഉമ്മേൻ്റെ അടുത്ത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു രോഗിയുടെ ഒരു വിഷമം എന്നോട് പറഞ്ഞു, അതിന് പെട്ടെന്നൊരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ കഴിഞ്ഞില്ല, ഉമ്മേൻ്റെ അടുത്ത് എന്തെങ്കിലും വല്ല ഗൃഹവൈദ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ പാരമ്പര്യ വൈദ്യന്മാരുടെ അറിവുകളിൽ പലപ്പോഴും ഇത്തരം മുത്തശ്ശി വൈദ്യത്തിൻ്റെ സ്വാധീനം കടന്നുകൂടാറുണ്ട്. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ അതിന് ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം, ഇരട്ടി മധുരം ചതച്ച് തേൻ ചേർത്ത് പുരട്ടാൻ പറയുമെന്ന് പറഞ്ഞു. ഞാനെന്ത് ചെയ്തു, ഇരട്ടി മധുരം ചതക്കുക എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. പുരട്ടി മധുരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-3 ഇഞ്ച് നിങ്ങളുള്ള കോലയ്ക്കും, അത് ചതച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു കഷ്ണം ചതച്ചമായിരിക്കണം, അത് തേനും കൂടി പുരട്ടിക്കഴിഞ്ഞാൽ മുഖത്ത് എങ്ങനെ വെക്കും. അപ്പം ഞാനൊരു വൈദ്യയുക്തിയിൽ ഞാനത് നിർദ്ദേശത്തിന് ചെറിയൊരു പരിവർത്തനം വരുത്തി ഇരട്ടി മധുരം നുറുക്കി വെട്ടാൻ പറഞ്ഞു. കുടിക്കാൻ പറഞ്ഞിട്ടില്ല, കാരണം മുത്തശ്ശി വൈദ്യത്തിൻ്റെ ആ ഉപദേശത്തിന് നമ്മൾ കളങ്കപ്പെടുത്താൻ പാടില്ലല്ലോ. അതിൽ വേറൊരു നമ്മുടേതായ ഒരു യുക്തി ചേർക്കുമ്പോഴും അതിൻ്റെ പൈതൃകമായ ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പൊടിക്കണമെന്ന് നിർദ്ദേശം മാറ്റിയിട്ട് ഇത് നുറുക്കി വെട്ടാൻ പറഞ്ഞു. നുറുക്കി വെട്ടിയിട്ട് തേൻ ചേർത്തിട്ട് ആ പാലുണ്ണി ഭാഗങ്ങളിൽ തേക്കാൻ പറഞ്ഞു. ഉമ്മ പറഞ്ഞത് അതൊരു 3-ാം പക്കം പാലുണ്ണി പോകും തന്നെയാണ്. ഞാൻ എന്താക്കിയത് അവർക്ക് നിർദ്ദേശിച്ചു കൊടുത്തു. എൻ്റെ ഉമ്മ അത് പഠിച്ചത് എൻ്റെ പിതാവ് എൻ്റെ ഉപ്പയുടെ കൂടെ നടന്ന ഒരു ഭാര്യയായി നിൽക്കുമ്പോൾ ഉമ്മക്ക് സ്വാഭാവികമായിട്ട് ആ പിതാവിൽ നിന്നുള്ള അറിവ് നേടിയെടുത്തതായ അത് പിന്നീട് പിതാവിൻ്റെ കാലശേഷം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഉമ്മയെ ഏൽപ്പിച്ചായിരിക്കും ഈ അറിവ്. അത് ദൈവഹിതം പോലെ ഞാനത് ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ അതിന് മറുപടി പറയുന്നു. ഇതെല്ലാം ഒരു നിയോഗം പോലെയാണ് എനിക്ക് അത് ലഭ്യമായത്. ഞാനത് വന്നിട്ട് ശംസിനോട് പറഞ്ഞു, ഇങ്ങനെ ഈ പാലുള്ളിക്ക് ഇങ്ങനെ ഒരു മരുന്നുണ്ട്, അത് ഈ രീതിയിൽ പ്രയോഗിച്ചാൽ മതിയായിരുന്നു. ശംസം അത് അക്ഷരം പറഞ്ഞ് പാലിച്ചിട്ട് ഒരു 1 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തമ്പാനങ്ങാടിയിൽ എനിക്കൊരു എൻ്റെ ഒരു സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവിടെ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ശംസുനെ കണ്ടപ്പോൾ ശംസു വളരെ സന്തോഷമായിട്ട് വൈദ്യരെ കയറിയിരിക്കും, ചായ എന്താ വേണ്ടത് വിശമം എന്താ വിശമെന്ന്. വലിയൊരു അപകടം നിങ്ങളെന്നെ രക്ഷിച്ചിട്ടോ, നല്ല സന്തോഷമുണ്ട്, ദൈവം നിങ്ങൾക്ക് പല അനുഗ്രഹവും തരും എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ എന്താ ശംസു ഉണ്ടായത് ചോദിച്ചു. അവൻ പറഞ്ഞ് എൻ്റെ മകൾക്ക് ഉള്ള പ്രശ്നം പരിഹരിച്ചു, ഇപ്പം മകൾക്ക് കല്യാണവേദികൾ വരാൻ തുടങ്ങി, ഞാൻ ആദ്യം കാണിക്കാൻ കൂട്ടാക്കിയില്ല കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു, ഇപ്പം എൻ്റെ മകളുടെ ഭാവിയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞു.
ഞാനത് എൻ്റെ മാതാവിൽ നിന്ന് കിട്ടിയ അറിവ് ഞാനിങ്ങനെ രോഗിക്ക് മാറ്റം കൊടുത്തെങ്കിൽ അതിൻ്റെ പുണ്യം എൻ്റെ മരണപ്പെട്ട ഉമ്മക്ക് കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത് നമ്മൾ പാരമ്പര്യ വൈദ്യത്തിൻ്റെ അറിവുകൾ ഞാനൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അതിലൂടെ ഒരാൾക്ക് രോഗം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണഹേതുവായ ആരൊക്കെയാണാവോ ഞാനായാലും ശരി എൻ്റെ മാതാവായാലും ശരി അവർക്കെല്ലാവർക്കും ഇതിൻ്റെ പുണ്യത്തിൻ്റെ ഒരു വിഹിതം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പാരമ്പര്യ അറിവുകൾ നമ്മൾ മൂടി വെക്കാൻ പാടില്ല. ഇങ്ങനൊരു വിദ്യ ഉണ്ടെന്ന് കരുതിയിട്ട് ഞാനത് ആ ഗ്ലൈസറേസ ഗ്ലാബ്ര എന്നുള്ള ഇരട്ടി മധുരം പൊടിച്ച് ഞാൻ കുറച്ച് തേനും ചേർത്ത് ഒരു കുപ്പിയിലാക്കി 10, 100, 200 വാങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്ന പരിപാടിയല്ല എൻ്റെ അടുത്ത്. എനിക്കുള്ള വരുമാനത്തിന് മാർഗത്തിനുള്ള ഞാൻ മരുന്നുകൾ ഉണ്ടാക്കാറുണ്ട് എൻ്റെ പാകം ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളുടെ പാകം ചെയ്യാൻ അറിയുന്ന ആളുകളല്ലോ, പാകം അറിയുന്ന ആളുകൾ വൈദ്യന്മാരുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ പെരിന്തൽമണ്ണയിൽ ഞാൻ ഇവിടെ അടുത്ത് ഞാനൊരു പാരമ്പര്യ വൈദ്യ ഗുരുകുല പാഠശാലയുടെ ക്ലാസ് നടത്തി ഞാൻ പഠിപ്പിക്കാൻ വന്നപ്പം അവരുടെ വൈദ്യന്മാരുടെ സന്തോഷം ഞാൻ കണ്ടു. അവർ പറഞ്ഞു, വൈദ്യരെ നിങ്ങളൊരു ക്ലാസ് എടുത്തപ്പം ഞങ്ങൾക്ക് പല അറിവുകളും നിങ്ങൾ മൂടി വെക്കാതെ പറഞ്ഞു തന്നു. എത്രത്തെ ഗുരുനാഥന്മാർ ഞങ്ങളെ പാഠശാല വന്ന് പഠിപ്പിക്കുന്നറിയോ, പക്ഷെ അവർ അറിവിൻ്റെ കേദാരമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞിട്ട് ചില അറിവുകൾ മൂടി വെക്കുക ചെയ്യുന്നത്. ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരാം പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തിയത്. പക്ഷെ വൈദ്യരത് വായി കോരി തന്നു. ഞാൻ പറഞ്ഞു, പാരമ്പര്യ വൈദ്യത്തിൻ്റെ അറിവ് ഒരു പാത്രത്തിലെ വെള്ളമല്ല, അത് അനുസ്യൂതം പ്രവഹിക്കുന്ന ഒരു പ്രവാഹത്തിൽ നിന്ന് ലഭ്യമാവുന്ന അറിവിനെ ശേഖരിച്ചു വെക്കുന്ന ഒരു അറിവിൻ്റെ ഒരു നിറകുടമായിരിക്കും പാരമ്പര്യ വൈദ്യം. പാരമ്പര്യ വൈദ്യം എത്ര കോരി കൊടുത്താലും അത് പറ്റില്ല. പാരമ്പര്യ വൈദ്യന് വന്നുകൊണ്ടേയിരിക്കും അറിവുകൾ, കൊടുത്തുകൊണ്ടിരുന്നാലും പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്നിൽ നിന്നുള്ള അറിവ് ഞാൻ പൂർണ്ണമായി അവർ ഒഴിച്ചു നിർത്തുന്ന ഒരവസ്ഥ എന്നിൽ വരുന്നില്ല. ഒരു പറഞ്ഞു കൊടുക്കാത്തൊരു വൈദ്യനാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നീടുള്ള സ്റ്റോക്ക് ഇല്ല എന്നുള്ള കാരണം കൊണ്ട് പേടിച്ചിട്ട് അവൻ പറയാതിരിക്കായിരിക്കും. അവൻ്റെ വിദ്യ മുഴുവൻ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അവന് ആ ഗുരുസ്ഥാനത്ത് നിന്ന് അവരും ആരും മാനിക്കൂല എന്നുള്ളൊരു ഉൾഭയം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ പാരമ്പര്യ വൈദ്യൻ്റെ ഉള്ളിൽ ഒരു പെരിന്തച്ചൻ സിൻഡ്രം ഉണ്ട്. തന്നോളം തൻ്റെ മകൻ പോലും വളർന്നു വരാൻ പാടില്ല എന്നുള്ള ആ പെരിന്തച്ചൻ സിൻഡ്രം പല വൈദ്യ ശ്രേഷ്ഠ ഗുരുനാഥന്മാർക്കും പിടികൂടിയിട്ടുണ്ട്. അതാണ് പാരമ്പര്യത്തിൻ്റെ പലപ്പോഴുള്ളാവുന്ന നാശത്തിന് കാരണമായത്. നമ്മൾ പൊതുജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്ത് അവർക്ക് രോഗശമനം കൊടുക്കാൻ മാത്രമാണ് പാരമ്പര്യത്തിന്മാർ ദൈവം ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിറക്കിയിരിക്കുന്നത്. അല്ലാതെ അവന് അവൻ്റെതായ അറിവ് ശേഖരിച്ച് തൻ്റെ കുടുംബത്തിന് മാളികപ്പുറത്ത് ഇരുത്തിക്കാണ്ട് ഇവന് വലിയ കാറിലോ ബെൻസിലോ പോയിട്ടൊന്നും യാതൊരു കാര്യമില്ല. മരിക്കുന്നതോടുകൂടി ഇവൻ്റെ മരണത്തിൻ്റെ ആ ശവമഞ്ചത്തിലേക്കോ അവൻ്റെ കുഴിമാടത്തിലേക്കോ ഇവൻ്റെ അറിവ് കുഴിച്ചു മൂടിയിട്ട് എന്ത് കാര്യം കിട്ടുന്നത്? അപ്പോൾ അതുകൊണ്ട് പാരമ്പര്യ വൈദ്യ അറിവുകൾ സമൂഹ നന്മക്കായി പകർന്നു കൊടുക്കണം. ഒരു വ്യക്തിക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കില്ല, വ്യക്തിക്ക് പറഞ്ഞു കൊടുത്താൽ ആ വ്യക്തി അത് ഒരു വാണിജ്യ വൽക്കരിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി. നേരെ മറിച്ച് ഞാൻ ഈ പറഞ്ഞ ഈ പാലുണ്ണി മരുന്ന് ഇനി നിങ്ങൾക്കെല്ലാവർക്കും ലോക സമൂഹത്തിന് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഈ അറിവ് ലഭ്യമായി അത് നിങ്ങൾ നിങ്ങളുടെ സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ ആർക്കെങ്കിലും അത് ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പുണ്യം കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ മാതാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പാലുണ്ണി മരുന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്കിതിൽ പൂർണ്ണമായി വിശ്വസിക്കാം. അത് പലപ്പോഴായി ഞാൻ പല രോഗികൾക്കും പുറത്ത് പൂർണ്ണമായി വിജയം കണ്ട ഒരു സ്ഥിതിവിശേഷമാണ് പാലുണ്ണിക്ക് ഇരട്ടി മധുരവും തേനും. അതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് മനസ്സിലാക്കിയ ആളുകൾ അത് നിങ്ങൾ പ്രയോഗിച്ചോളൂ, യാതൊരു ഭയവും വേണ്ട. ഇരട്ടി മധുരത്തിനെ കൊണ്ട് യാതൊരു ദോഷവും നിങ്ങളുടെ ചർമ്മത്തിനോ നിങ്ങളുടെ മ്യൂക്കസ് മെംബ്രെയിൻസ് പോലും ബാധിക്കില്ല. അതായത് നമ്മൾ കൺപോളകളും മൂക്കും ഭാഗങ്ങളിലൊക്കെ പാലുണ്ണി വരും. മൂക്കിൻ ഭാഗങ്ങളിലൊക്കെ മ്യൂക്കസ് മെംബ്രെയിൻസ്, അതായത് വളരെ സെൻസിറ്റീവായ സ്കിന്നാണ്, വളരെ പെട്ടെന്ന് അലർജി ഉണ്ടാവും. ഇരട്ടി മധുരം അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടാക്കില്ല. ഒപ്പം തന്നെ അതിന് മൈൽഡാക്കിക്കൊണ്ട് തേനും ചേർക്കുന്നത്, തേൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ സ്റ്റിക്കി ആക്കിയിട്ട് അവിടെ ഒട്ടിച്ചു നിർത്താനായിരിക്കണം തേനും ഇരട്ടി മധുരം ചേർന്ന ഈ പാലുണ്ണി മരുന്ന്. നിങ്ങളെല്ലാവരും കേട്ടുകഴിഞ്ഞു.